സുഖമില്ലാണ്ട് WIMC ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതായിരുന്നു. കഫക്കെട്ടലും ചുമയും മൂക്കടപ്പൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് അവിടെ അഡ്മിറ്റ് ചെയ്ത് അവിടെ ക്യാൻഡിൽ ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കുത്തി കയ്യിൽ കുത്തിയിട്ട് കിട്ടിയില്ല. പിന്നെ അടുത്ത കയ്യിൽ കുത്തി എപ്പോഴും കിട്ടിയില്ല. വീട് കാലിൽ കുത്തി കിട്ടിയില്ല. പിന്നെ വീട് കാലിൽ ഒരു ടോട്ടൽ ഒരു 6-7 തവണ കുത്തി. 7-ാമത്തെ തവണയാണ് കിട്ടുന്നത്. അത് പിറ്റേ ദിവസത്തേക്ക് ആ വെയിലങ്ങ് കയറുന്നത് കട്ടായി പോയിട്ട് വീണ്ടും ഒരു 7-8 തവണ കുത്തി. പിന്നെ ടോട്ടല് 14-15 തവണ കുഞ്ഞിനെ കുത്തിയിട്ടുണ്ട്. ICU വെച്ചിട്ടാണ് ലാസ്റ്റ് കുത്തുന്നത്. അപ്പോൾ കുത്തിയത് ഞാൻ എന്നെ ICU കയറ്റിയിട്ടില്ല, കുഞ്ഞിനെ അവർ കൊണ്ടുപോയാണ് കുത്തിയത്. അപ്പോൾ കുഞ്ഞിനൊരു 1 അവറായിട്ടും കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞിനെ കരച്ചിൽ മാത്രമാണ്. അങ്ങനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഞാൻ ICU ഓടി ചെന്നപ്പോഴത്തേക്കും കുഞ്ഞിന് ബ്ലഡിൽ കുളിച്ച് കിടക്കുവാ. അവന് എന്താ ശ്വാസം കിട്ടണമെന്ന് പെടക്കുക ചെയ്തുകൊണ്ടിരുന്നു അവിടെ. ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കുത്തണ്ടാന്നും പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ അടുത്തുണ്ട് പുറത്തോട്ട് പോരായിരുന്നു. അതിനവർ എന്നോട് ഷൗട്ട് ചെയ്തിട്ട് സംസാരിച്ച് ഹോസ്പിറ്റൽ നേഴ്സൊക്കെ ചോദിക്കാനായിട്ട് എന്നാ ചെന്നപ്പോഴേക്കും അവരിങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കുഞ്ഞിനെ കുത്തണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ICU ഓടുമായിരുന്നു. നമ്മൾ പരാതി കൊടുത്തിട്ട് അത് അവർ ഇതാക്കിയിട്ടില്ല. ഹോസ്പിറ്റലിൽ അവർ കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. അച്ഛനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു. അച്ഛനാണെങ്കിൽ പോലീസുമായിട്ട് വന്നാണ് കാര്യങ്ങൾ അന്വേഷിച്ചത് ഹോസ്പിറ്റലിൽ. ഒരു അച്ഛനൊന്നും അതിക്രമിച്ച് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെതിരെ കേസൊക്കെ കൊടുത്തു അവർ. അതിൻ്റെ അച്ഛൻ പോലീസുകാരായിട്ടാണ് വന്നത് അവിടെ. എന്താ നമ്മളവിടെ ഇനി ട്രീറ്റ്മെൻറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇപ്പോൾ അഡ്മിറ്റ് ആയേക്കുക. അപ്പോൾ അവിടെ നിന്ന് പോലീസ് ഒരു ശരത് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് എന്നെ ഇത് ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് വലിച്ച് എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പോലെ പോലീസുകാരൻ എന്നോട് പെരുമാറിയത്. ഇവിടെ കൂടുതൽ നല്ല ആൾക്കാരും ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന എല്ലാ ആൾക്കാരും കണ്ടതാണ്. ഇപ്പോൾ കുഞ്ഞിനെ വേറെ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് എൻ്റെ ഫോണിൻ്റെ വാങ്ങിക്കൊണ്ട് പോകുന്നതൊക്കെ. നികിതയല്ലേ? ആ, ഞാനിപ്പോ അച്ഛനോട് സംസാരിക്കുന്നത്. ചാനലിൽ നിന്നാണ് മലയാളി വാർത്ത. ശരിക്കും എന്താണ് സംഭവിച്ചത്? കാര്യങ്ങൾ അത് കുഞ്ഞിന് പനി ശ്വാസം മുട്ടലും ചുമയും മൂക്കടപ്പുമായിട്ട് WIMC കുട്ടികളുടെ സ്ത്രീകളുടെ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ആക്കിയായിരുന്നു. ഏത് ഹോസ്പിറ്റലായിരുന്നു? വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റല്. WIMC കടപ്പുറ ആശുപത്രി. ആലപ്പുഴയിലല്ലേ? ആലപ്പുഴയിലുള്ള. അപ്പൊ എന്താ കുഞ്ഞിന് ഇഞ്ചക്ഷൻ മറ്റേ ഇതിടാൻ വേണ്ടി ക്യാൻഡിൽ ഇടാൻ വേണ്ടിട്ട് ഇഞ്ചക്ഷൻ എടുത്തു. കാലിന് കുത്തിയായിരുന്നു. ഒരു കയ്യില് കുത്തി കിട്ടിയില്ല. പിന്നെ അടുത്ത കയ്യില് കുത്തി കിട്ടിയില്ല. പിന്നെ അടുത്ത കാലിന് കുത്തി കിട്ടിയില്ല. പിന്നെ വീണ്ടും കുത്തി. 5-ാം പ്രായമുണ്ട് അവന്. ഇന്നലെ ആണ് 4 മാസം ആവണത്. 4 മാസം. 3-4 ആ ഒരു ടൈമിലാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പൊ ഇത് കുത്തിയിട്ടാണെങ്കിൽ പറ്റിയില്ല. 5-ാമത് തവണ കുത്തിയപ്പോഴാണ് അത് കിട്ടിയത്. 5 കിട്ടിയ ദിവസമായപ്പോഴത്തേക്ക് അത് ബ്ലോക്കായി. ആ മെയിൻ ബ്ലോക്കായിട്ട് കേറുന്നത് ബ്ലോക്കായിട്ട് വീണ്ടും കുത്തി. വീണ്ടും ഒരു 4-5 തവണ കുത്തി. അപ്പൊ ടോട്ടല് 2 ദിവസം കൊണ്ട് തന്നെ 10-12 ആണോ ഒന്നിന് കുത്തിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് വന്ന് ICU കൊണ്ടുപോകണം. ക്യാൻസർ കേറുന്നില്ലല്ലോ, കുത്താൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ICU കൊണ്ടുപോകും. അവിടെ അവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു. അങ്ങനെ ICU അതുകൊണ്ട് ICU നമ്മളെ കയറ്റിയില്ല. പുറത്തു നിർത്തിയിട്ട് അവര് കുഞ്ഞിനെ കൊണ്ടുപോയി. എന്നിട്ട് 1 മണിക്കൂറായിട്ടും കുഞ്ഞിനെ കയ്യില് കിട്ടണില്ല. കരച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. 1 അവറായിട്ട് അവന്റെ കരച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. ദൂരത്തൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല കരച്ചിൽ. പെട്ടെന്ന് തന്നെ ഞാൻ ഓടിച്ചെന്ന് ഞാൻ ICU ഡോർ തുറന്നിട്ട് ചെന്നപ്പോഴത്തേക്കും കുഞ്ഞ് ശ്വാസം കിട്ടാണ്ടിങ്ങനെ പിടക്കിയായിരുന്നു കിടന്ന്. കാലിലൊക്കെ നിറച്ച് ബ്ലഡ് നോക്കിയപ്പോ വീണ്ടും 4-5 അവിടെ കുത്തി. 2 ദിവസം കൊണ്ട് 10-15 അവിടെ കുഞ്ഞിന്റെ ശരീരത്ത് കുത്തിയത്. ഞാൻ പറഞ്ഞു ഇനി എന്റെ കുഞ്ഞിനെ കുത്താൻ പറ്റത്തില്ല എന്നുള്ള കുഞ്ഞിനെ എടുത്തോണ്ട് ഞാൻ പുറത്തോട്ട് പോകുന്നത്.
ഇതൊന്നും അറിയാത്ത ആൾക്കാരാണോ അവിടെ നേഴ്സുമാരായിട്ടിരിക്കുന്നത്? എന്താണ് ശരിക്കും ഇത്രയും കുത്തുകുത്തില്ല, എനിക്കറിയില്ല. ഇത്രയും അവിടെ കുത്താൻ റൂമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കുഞ്ഞു കുഞ്ഞാവനാണ് ശ്വാസം കിട്ടുന്നത്. പെടക്കുന്നു ഞാൻ ചെന്നപ്പോ എനിക്ക് കണ്ടിട്ട് സൈക്കിള് വൃത്തിയായിട്ടും മനുഷ്യരായിരുന്നു അത്, നേഴ്സുമാരാണത്, എന്താണ് ശരിക്കും കേട്ടിട്ടുള്ളു. പക്ഷെ കുഞ്ഞിനോട് അവര് കാണിച്ചത് എല്ലാരും കൂടി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെ പറ്റി സംസാരം ഉണ്ടായി. ഞങ്ങള് പറഞ്ഞു ഇനി കുത്ത ഉണ്ടാവും, ഓറൽ ആയിട്ടുള്ള മരുന്ന് കൊടുത്താ മതി, ചെറുപ്പുണ്ടല്ലോ അത് കൊടുത്താൽ മതി. കുത്തിയത് കിട്ടാത്ത കുഞ്ഞിനൊക്കെ അങ്ങനല്ലേ ചെയ്യാറ്. അമ്മ ഇനി എന്റെ കുഞ്ഞിനെ കുത്തണ്ടെന്ന് പറഞ്ഞു. അത് സംസാരിച്ചത് അവിടെ കഴിഞ്ഞു. കഴിഞ്ഞപ്പോ നെനഞ്ഞാന്നാണെങ്കിൽ ഇവര് എന്താ അങ്ങോട്ട് ഇവര് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് എല്ലാരും കൂടി ഇതിനെ പറ്റി ഡിസ്കഷനാണ് ഈ ഇഷ്യൂനെ പറ്റി. അപ്പൊ ഞാൻ ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് വെറുതെ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണായിരുന്നു. നമ്മുടെ കുഞ്ഞി അവിടെ കിടപ്പാണല്ലോ, നമ്മളിനി പ്രശ്നം ഉണ്ടെങ്കിൽ അവര് നമ്മുടെ കുഞ്ഞിനോട് എന്തെങ്കിലും ചെയ്യുമെന്ന് മേടിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും തോറും എനിക്ക് പേരറിയത്തില്ല നേഴ്സിന്റെ. ഒരു വണ്ണമുള്ള നല്ല വണ്ണമുള്ള ഒരു നേഴ്സാണ്. എന്താ ഓ ഇങ്ങനെ ഓരോന്ന് എന്നെ നോക്കി ഓരോന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട് പോകും, ഇങ്ങനെ ഷൗട്ട് ചെയ്യണ പോലെ. അപ്പൊ രണ്ടു മൂന്ന് അവിടെ ഇത് ആവർത്തിച്ചത് ഞാൻ ആ സിസ്റ്ററോട് പോയി ചോദിച്ചു, എന്തിനാ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത്, എന്നോട് ടാർഗറ്റ് ചെയ്ത് എന്തിനാ എന്നെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ അവർ എഡിറ്റ് ചെയ്ത് എന്നെ ഷൗട്ട് ചെയ്യുക, ഷൗട്ട് ചെയ്തിട്ട് നീ ഇത് ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട, നീ ആരായിട്ട് ചോദിച്ചാ നീ എന്റെ ഉന്നയം കൊണ്ട് അവിടെ പോയിരുന്നാ മതി, ഇങ്ങനൊക്കെ ഷൗട്ട് ചെയ്യാണ്. അപ്പൊ തന്നെ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പോലീസുമായിട്ട് പോലീസുമായിട്ടാണ് രാത്രി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നത്. അപ്പൊ പോലീസ് അവരുമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞു, അച്ഛനോടും പൊയ്ക്കോളാൻ പറഞ്ഞു. അതിന് ശേഷം അച്ഛൻ വന്നില്ല. വെറുതെ ഇനി നമുക്കെതിരെ അവര് കേസ് ഫയൽ ചെയ്യുമെന്നൊന്നും അറിയത്തില്ലല്ലോ, എന്തെങ്കിലും പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ അച്ഛൻ പറഞ്ഞു അച്ഛൻ വരുന്നില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അല്ലെ പിന്നെ അതേ അച്ഛൻ വന്നില്ല. ഇപ്പൊ അവര് നേരെ തിരിച്ച് നമുക്കെതിരെ എന്തോ കേസ് ഫയൽ ചെയ്തേക്കാണ്. ഈ കേസ് ഫയൽ ചെയ്യാൻ മാത്രം എന്തായാലും സംഭവിച്ചത്, അല്ല അച്ഛൻ അതിക്രമിച്ചു കയറിയാണ്. അച്ഛൻ വന്നത് പോലീസിന്റെ ഇതോടെയാണ് അച്ഛൻ വന്നത്. അച്ഛൻ പോലീസുമായിട്ട് വന്നത് അതിക്രമിച്ച് കയറി പോലീസ് ഹോസ്പിറ്റലിൽ കയറി എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നല്ലേ? അമ്മ കേസ് കൊടുത്തിരിക്കുന്നവര് അത് കറക്റ്റ് അറിയില്ല. പക്ഷെ ഇനി അതിക്രമിച്ച് കയറിയെന്ന് പറഞ്ഞാണ് തിരിച്ച് ഞാൻ എന്താ അവരോ അച്ഛനിത് വന്നത് ചോദിക്കാൻ വേണ്ടിട്ടല്ലേ ഹോസ്പിറ്റലിൽ അവരുടെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നല്ലേ? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് പുറത്താണ്. അപ്പൊ എന്റെ പാരന്റും നിലയ്ക്ക് അച്ഛനല്ലേ ഉള്ളൂ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട്. അച്ഛൻ അതുകൊണ്ടാണ് പോലീസുമായിട്ട് വന്നത്. ഇപ്പൊ പറയുന്നത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, അങ്ങനൊക്കെ പറഞ്ഞാണ് അവരെന്തൊക്കെയോ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇപ്പൊ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ അവസ്ഥ എന്താണ്? കുഞ്ഞെന്താ ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഇപ്പൊ വേറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കുഞ്ഞിനെ എന്താ എന്താ എന്തായിരുന്നു കുഞ്ഞിന് ശരിക്കും? അസുഖം എന്തായിരുന്നു കുഞ്ഞിന്? ശ്വാസം മുട്ടലും ചുമയും ചുമയായിരുന്നു. കടപ്പുമായിട്ട് വന്നു. ഇവര് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കാര്യങ്ങള്. ഇത്രയും 10-14 അവിടെ ഇഞ്ചക്ഷൻ എടുത്തത് എന്തിനാണെന്നാണ് ചോദിച്ചതിന് മാത്രം ഞാൻ ഐസിയുന്ന് എടുത്തു. അവർ പെർമിഷൻ ഇല്ലാണ്ട് ഐസിയു കയറി കുഞ്ഞിനെ എടുത്തോണ്ട് വന്നു. ഞാൻ ചെല്ലുമ്പോ എന്റെ കുഞ്ഞു ചോര കിടക്കുക. ഇത് ചോദ്യം ചെയ്തതിനാണ് നിങ്ങൾക്കെതിരെ കേസും കേസ് ഫയലിംഗും എന്തൊക്കെയോ ചെയ്തിരിക്കുന്നത്. ശരി ശരി കാരണം അത് ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ എന്റെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛന്റെ അച്ഛൻ പറഞ്ഞിട്ടാ ഒന്ന് കാണിക്കുന്നു പറഞ്ഞു. ഞാനൊക്കെ എന്റെ ഫോണിന് കയ്യിലുണ്ടായിരുന്നു. ആ ഫോണും കത്തി പറിച്ചെന്ന് എടുത്ത് ഓടുമായിരുന്നു. ഒരു ശരത് എന്നാണ് ആ പോലീസ് ഓഫീസർ. ശരത് എന്ന പോലീസുകാരൻ അല്ലേ? ഏത് സ്റ്റേഷനാണ്? ഈ ഇവിടെ എനിക്ക് അത് ഫസ്റ്റ് ആയിട്ട് അറിയില്ല. അറിയില്ല. ആലപ്പുഴ തന്നെ ഉള്ളതല്ലേ? ആലപ്പുഴ തന്നെ ഉള്ളത്. ഏത് സ്റ്റേഷനാണെന്നൊന്നും അറിയില്ല അല്ലേ? അറിയില്ല. ഇതേ എടുത്തു. ഇപ്പൊ അപ്പൊ ചോദിച്ചില്ലേ, ഫോൺ ചോദിച്ചില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ വരുതാ പോലീസ് ഇല്ലാണ്ട് എന്നെ ഫോൺ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ഇത് എപ്പോഴാ കൊണ്ടുപോയത്? സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പൊ കുറച്ച് മുന്നേയാണ്. തിരിച്ചു തന്നവര് ഇല്ലില്ല. ഞാൻ പറഞ്ഞ് പോലീസുകാരാ ടൂലർ കയറുന്നത് വണ്ടി എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, എന്റെ ഫോൺ തരാൻ ഞാൻ വണ്ടി എടുക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എന്തോ ഓട്ടോ കയറി പോയി. ഫോൺ തരച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കൈ പിടിച്ച് വലിച്ചതാണ്. എനിക്ക് എന്തോരം നാണക്കേട് ഉണ്ടായി കാണും ഈ ആൾക്കാരൊക്കെ മുന്നേ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോ. മനസ്സിലായി.